ചരിത്രത്തിൽ പ്രവാചക വിമർശകന്മാരായി കടന്നു വന്നവർ സുമാമ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന്റെ പ്രവാചകനെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നലെ വരെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് മുഹമ്മദേ നിങ്ങളുടെ നാടായി, എനിക്കൊരു നാമം ഏറ്റവും വെറുപ്പുള്ള നാമമായിട്ടുണ്ട് എങ്കിൽ അത് അങ്ങയുടെ നാമമായിരുന്നു. ഏറ്റവും വെറുപ്പുള്ള ദീൻ അങ്ങയുടെ ദീനായി. ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അങ്ങയെയാണ്, സ്നേഹിക്കുന്ന ദീൻ അങ്ങയുടേതാണ്, സ്നേഹിക്കുന്ന നാട് അങ്ങയുടേതാണ്. കൊടിയ വിമർശകനായി കടന്നു വന്ന ഒരു വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞപ്പോ ഉറ്റമിത്രമായി തീരുന്ന ചരിത്രത്തിലെ ഒരുപാട് ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഉറഞ്ഞുതുള്ളിയ ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബൂ ത്വാലിബിന്റെ അബൂലഹബിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് നീ ഏതെല്ലാം വഴികളിൽ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുവോ, എന്റെ പ്രവാചകനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുവോ, ആ വഴികളിലെല്ലാം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു നേർവായന നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ചരിത്രത്തിലെ തുല്യതകളില്ലാത്ത ഒരു മഹാമനീഷിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിനുടമയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമെന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി നൽകിയ മറുപടി ഖുർആനായിരുന്നു പ്രവാചകന്റെ ജീവിതം എന്നതാണ്. ഖുർആനിൽ എന്തെല്ലാം നന്മകൾ കൽപ്പിച്ചുവോ ആ നന്മകളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏതെല്ലാം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഖുർആനിന്റെ കൽപ്പനകളുണ്ടോ ആ തിന്മകളിൽ നിന്നെല്ലാം ബഹുദൂരം മാറി നിൽക്കുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബൂവത്തിനു മുമ്പ് തന്നെ, പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ സൽഗുണങ്ങൾ, പ്രവാചകന്റെ സത്യസന്ധത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിലെ പൂർണ്ണത മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ സുപരിചിതമായിരുന്നു. അൽ അമീൻ എന്ന പേരിലായിരുന്നു അവർ വിളിച്ചിരുന്നത്. അറബികൾ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത് അബ്ദുൽ മുത്തലിബിന്റെ മകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരുന്നു. ആദ്യ വഹീന്റെ ആദിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് എത്തുമ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ നൽകുന്ന മറുപടി തീർച്ചയായും അള്ളാഹു തന്നെയാണ് സത്യം, ഒരിക്കലും അള്ളാഹു തആല നിങ്ങളെ കൈയൊടിയുകയില്ല. ഇന്നക ലതസ്ലുർ റഹീം വതസ്ദുഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതഖ്രി ളൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹ നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. ഒരിക്കലും അള്ളാഹു തആല നിങ്ങളെ കൈയൊടിയുകയില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ അതിഥികളെ ആദരിക്കുന്ന വ്യക്തിയാണ്. വല്ല പ്രകൃതി ദുരന്തങ്ങളും ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാകുന്ന, അവർക്ക് തുണയാകുന്ന വ്യക്തിയാണ്. എല്ലാ അർത്ഥത്തിലും പെരുമാറ്റങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക എടുത്തു പറയുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. കഅബയുടെ പുനർനിർമ്മാണത്തിന്റെ സമയത്ത് ഓരോ ഗോത്രങ്ങളും അവർ പരസ്പരം വാളെടുത്ത് യുദ്ധത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. തങ്ങളുടെ ഗോത്രമായിരിക്കണം ഹജറുൽ അസ്വദ് എടുത്തു വെക്കേണ്ടതും കഅബയിൽ നിന്ന് ഹജറുൽ അസ്വദ് താഴേക്ക് വെക്കേണ്ടതും ഞങ്ങളുടെ ഗോത്രമായിരിക്കണം. ഗോത്രമഹിമയ്ക്ക് വേണ്ടി, ഗോത്രങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്ത പാരമ്പര്യമാണ് അറബികളുടെ ചരിത്രത്തിലുള്ളത്. ചിലർ ഒട്ടകത്തിന്റെ കടുത്തറുത്ത് ആ രക്തം കൈകളിൽ മുക്കി അവരുറക്കെ പ്രഖ്യാപിച്ചു, ഇതാ ഈ രക്തം
ഞങ്ങൾ ഈ രക്തം കൈകളിൽ മുക്കി ഞങ്ങൾ ശപഥം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ചത്തൊടുങ്ങിയിട്ടല്ലാതെ മരണപ്പെട്ടിട്ടല്ലാതെ മറ്റൊരു ഗോത്രക്കാരനെ കൊണ്ട് ഹജറുൽ അസ്വദ് സ്പർശിക്കുവാൻ, അത് കഅബയിൽ നിറക്കി വെക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അത്രമാത്രം ഗോത്രമഹിമയും ഗോത്രത്തിന്റെ പേരിലുള്ള കലഹങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതികളിൽ നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അവർ തീരുമാനിക്കുകയാണ്, ശരി, അടുത്തത് ആരാണ് ഈ ഒരു സദസ്സിലേക്ക് വരുന്നത്? ആ മനുഷ്യൻ തീരുമാനിക്കട്ടെ ഏതോ ഗോത്രക്കാരൻ ഇവിടെ ഹജറുൽ അസ്വദ് വെക്കണമെന്നുള്ളത്. അടുത്തത് വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിന് മുമ്പ് അവർക്കിടയിലേക്ക് നടന്നു വന്നപ്പോ പ്രവാചകന്റെ ഗോത്രം മാത്രമല്ല സന്തോഷിച്ചത്, അവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ അറബികളുടെ മുഖത്തും സന്തോഷമായിരുന്നു. അവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ അറബികളുടെ മുഖത്തും അവർക്ക് പ്രതീക്ഷയായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മുമ്പുള്ള ജീവിതം അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണ തൃപ്തിയിലായിരുന്നു. എല്ലാ ഗോത്രക്കാരും ഒന്നടങ്കം ആഹ്ലാദിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തുണി എടുത്തു വെക്കുകയും അതിലേക്ക് ഹജറുൽ അസ്വദ് ഇറക്കി വെച്ച് ആ തുണിയുടെ വ്യത്യസ്ത തലങ്ങളിൽ ഓരോ ഗോത്ര നേതാക്കന്മാരെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു വലിയ സംഘർഷത്തിന്റെ മുന്നിൽ നിന്ന്, കടുത്തറുക്കുന്ന ഒരു കൊടിയ യുദ്ധത്തിന്റെ മുന്നിൽ നിന്ന്, ഏറ്റവും വിവേകത്തോടുകൂടെ, ഏറ്റവും ദിഷണാപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നമുക്ക് ഏത് വിഷയത്തിൽ മാതൃക വേണമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഉന്നതമായ മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് വിഷയത്തിലാണ് നമ്മൾ മാതൃക തേടുന്നത്? ഏതെങ്കിലും പാശ്ചാത്യന്റെ സംസ്കാരങ്ങളിലേക്ക്, ഇന്നലകളിലെ ഏതെങ്കിലും ഒട്ടോപ്യൻ കഥകളിലേക്ക് നമുക്ക് കടന്നുപോകേണ്ട ആവശ്യമില്ല. ഉന്നതമായ മാതൃക 1400 വർഷം മുമ്പ് ലോകത്തിന്റെ മുന്നിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു നൽകിയിട്ടുണ്ട്. ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണം, മക്കളോട് എങ്ങനെ പെരുമാറണം, ഒരു മകനായി എങ്ങനെ വർത്തിക്കണം, ഒരു സാമൂഹ്യ നേതാവായി എങ്ങനെ നിലകൊള്ളണം, ഒരു സേനാ നായകനായി എങ്ങനെ നിലപാടുകൾ സ്വീകരിക്കണം, അയൽക്കാരുമായി, അയൽ രാജ്യക്കാരുമായി എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ പെരുമാറ്റ മര്യാദകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എല്ലാ ഭാര്യമാരോടും നീതിയിൽ വർത്തിച്ച സ്നേഹനിധിയായ ഭർത്താവായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പോലും തന്റെ ഇണകളെ ചേർത്ത് നിർത്തി, ഇതാ നാളെ ഞാൻ ആരുടെ വീട്ടിലാണ് കഴിയേണ്ടത്, ആ സമയത്ത് പോലും നീതിയോടുകൂടെ സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ ദിവസങ്ങളിലും അസ്ർ നമസ്കാര ശേഷം തന്റെ ഇണകളുടെ അരികിലേക്ക് ചെന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്കുന്ന, അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും കേൾക്കാൻ, അവരെ കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ ദിവസവും ഒരു ദിവസം തന്റെ പിന്നെ ഭാര്യമാർക്കിടയിൽ ദിവസങ്ങൾ വീതിച്ചിരുന്നു. അതിൽ ഓരോ ദിവസം ആരുടെ കൂടെയാണോ ഉള്ളത് അവിടേക്ക് തന്റെ മുഴുവൻ ഇണകളെയും വിളിച്ചു വരുത്തി തന്റെ കുടുംബത്തിന് മുഴുവൻ ഉപദേശം നൽകുന്ന, കുടുംബത്തിന് മുഴുവൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന, അവരിൽ നിന്ന് കേൾക്കേണ്ടത് കേൾക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാര്യമാരെ സ്നേഹിച്ചു, എത്രമാത്രം നീതിയിൽ അവരോട് വർത്തിച്ചു. മഹദി സുഫിയ റളിയല്ലാഹു തആല അൻഹ, അവരുയരം കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. പലപ്പോഴും ഒട്ടകപ്പുറത്തേക്ക് കയറുന്നത് അവർക്ക് വലിയ പ്രയാസമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിവാഹം കഴിഞ്ഞ് ഒട്ടകപ്പുറത്ത് ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിക്കുമ്പോ സുഫിയ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ, അവർക്ക് ഒട്ടകപ്പുറത്തേക്ക് കയറൽ പ്രയാസമായപ്പോ തന്റെ കാൽമുട്ട് നീട്ടി, തന്റെ കാൽമുട്ടിൽ ചവിട്ടി, കാലിൽ ചവിട്ടി, പ്രവാചകൻ എന്ന ഭർത്താവിന്റെ കാലിൽ ചവിട്ടി ഒട്ടകപ്പുറത്തേക്ക് കയറുന്ന സുഫിയ റളിയല്ലാഹു തആല അൻഹയെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ആ യാത്രയിൽ ഒട്ടകപ്പുറത്ത് നിന്ന് പ്രവാചകനും സുഫിയ റളിയല്ലാഹു തആല അൻഹയും ഒട്ടകം കാലൊന്നു തെന്നി താഴെ വീണപ്പോ
താഴെ വീണ് കിടക്കുന്ന പ്രവാചകന്റെ അരികിലേക്ക് ഓടിയെത്തിയ അനുചരനോട് ഇതാ നിങ്ങളുടെ ഉമ്മ തൊട്ടരികിൽ വീണ് കിടക്കുന്നുണ്ട്, എന്നെ പരിശോധിക്കുന്നതിന് മുമ്പ്, എന്റെ കാര്യങ്ങൾ തിരക്കുന്നതിന് മുമ്പ് സുഫിയയുടെ അവസ്ഥയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ കാണാം. സുഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ആദ്യ വിവാഹത്തിൽ ആദ്യ ഭർത്താവ് കിനാന അവര് മുഖത്തടിച്ച് രണ്ട് കണ്ണുകളിലും ചുവന്ന നിറത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നു. മുഖത്തടിക്കുന്ന സംസ്കാരത്തിൽ നിന്ന്, മുഖത്തടിക്കുന്ന ഇന്നലകളിൽ നിന്ന് സുഫിയ റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നത് തനിക്ക് വേണ്ടി കാലുകൾ നീട്ടി സ്വന്തം ശരീരത്തിൽ ചവിട്ടി ഒട്ടകപ്പുറത്തേക്ക് കയറാൻ സഹായിക്കുന്ന, പരിചരിക്കുന്ന, പിറകെ നിൽക്കുന്ന, ഓരോ സമയത്തും സുരക്ഷിതത്വം ഒരുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് സുഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഭർത്താവായി കടന്നു വരുന്നത്. ഓരോ ഇണകളോടും മാന്യമായി പെരുമാറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കയ്യിലെ പാത്രം തട്ടി താഴെയിട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പുഞ്ചിരിയോടുകൂടെ മറുപടി പറഞ്ഞ ആ താഴെ ഉടഞ്ഞുകിടക്കുന്ന പാത്രങ്ങൾ ചേർത്തുവച്ച് ഇതാ ഈ ചേർത്തുവെക്കലാണ് കുടുംബ ജീവിതം എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലുള്ള പാത്രം അത് തട്ടി താഴെയിട്ടപ്പോ ആ ഉടഞ്ഞു നിൽക്കുന്ന പാത്രങ്ങൾ അതെടുത്തു പ്രതികരിക്കുന്നതിനു പകരം ചേർത്തുവച്ച് കുടുംബ ബന്ധങ്ങൾ ചേർത്തുവെക്കണമെന്ന ഉന്നതമായ ആദർശം ലോകത്തെ പഠിപ്പിക്കുന്ന, ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തന്റെ ഭാര്യമാരുമായി ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. മക്കയുടെ മദീനയുടെ സേനാനായകൻ, 100,000-ലധികം വരുന്ന സ്വഹാബാക്കൾ, അവർ നെഞ്ചിലേറ്റി അവരുടെ പ്രിയപ്പെട്ട നേതാവ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഓട്ടമത്സരം നടത്തുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ഏറ്റവും വലിയ പ്രതിഭകളാക്കി തീർത്തു. ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു മഹാപ്രതിഭയാകണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ എത്ര ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്തത്! ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കവിതകൾ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവരുടെ സാഹിത്യമോ അവരുടെ കവിതകളോ അവരുടെ അത്തരത്തിലുള്ള കഴിവുകളോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതിനെ അംഗീകരിക്കുകയും പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബിഷക്കാരുടെ അവരുടെ മത്സരം കാണുന്നതിനു വേണ്ടി ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി അവസരം കൊടുക്കുന്ന, മുതുക് കുനിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ വഖിയാറുകും ഖിയാറുകും ലിനിസാഇകും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായവൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഹോദരന്മാരെ, വലിയ മാതൃകകൾ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇണകളോടുള്ള പെരുമാറ്റത്തിൽ, പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാരോടുള്ള ഇടപാടുകളിൽ, സമീപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കളെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആലനെ കടന്നു വരുമ്പോ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആലനയോട് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന സ്നേഹനിധിയായ ഉപ്പയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. തന്റെ പ്രിയപ്പെട്ട മക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ വീണു മരണപ്പെടുന്ന സമയത്ത് കണ്ണു നനയ്ക്കുന്ന, ഇത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണെന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പേരമക്കളെ സ്നേഹിച്ച, പേരമക്കളോടൊത്ത് ആന കളിച്ച, പേരമക്കളെ ചുംബിച്ച, നമസ്കാരത്തിൽ പേരമക്കളെ എടുത്തുകൊണ്ട് നമസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് കടന്നു വരുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ ഒരു വലിയ നീളക്കുപ്പായം ധരിച്ച് പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് നടന്നു വരുന്ന ആ കൊച്ചു ബാല്യങ്ങളെ കൈകളിലേക്കെടുക്കുന്ന, ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങി പേരമക്കളെ പരിഗണിക്കുന്ന, ചെറിയ മക്കളോടുള്ള മാന്യത കാണിക്കുന്ന, അവരോടുള്ള ഏറ്റവും ഉന്നതമായ പെരുമാറ്റത്തിന്റെ മാതൃക ലോകത്തിന് കാണിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ കഴിയുമോ
ഇതുപോലെ മക്കളോടും ഭാര്യമാരോടും പേരമക്കളോടും എല്ലാം പെരുമാറിയ മറ്റൊരു ചരിത്രത്തിൽ മറ്റാരെയെങ്കിലും നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ അനുചരന്മാരോട് ഒരു നേതാവായിരിക്കെ തന്നെ ഏറ്റവും നല്ല ഒരു സൗഹൃദം പ്രവാചകന്റെ അനുചരന്മാരുമായി പ്രവാചകന്റെ സ്വഹാബാക്കളുമായി ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ബന്ധമെന്നുള്ളത് ഏറ്റവും നല്ല സൗഹൃദത്തിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഒരു അധ്യാപകനായിരുന്നു, അതോടൊപ്പം അവരുടെ ഏറ്റവും സ്നേഹനിധിയായ ചങ്ങാതിയായിരുന്നു. സ്വഹാബാക്കൾ കരുതിയിരുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് ഞങ്ങളെയാണ് എന്നാണ്. മഹാനായ സ്വഹാബി അംർ ബിലാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യു നാസ് യഹബ്ബു ഇലൈക്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഈ ചോദ്യം ചോദിക്കുമ്പോ മനസ്സിലുള്ള വികാരം എന്താണെന്നറിയോ? എന്റെ പേര് പറയും. കാരണം പ്രവാചകന്റെ പെരുമാറ്റങ്ങളിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരങ്ങളിൽ നിന്ന്, പ്രവാചകന്റെ പരിഗണനയിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നെയാണ് എന്നാണ്. അത് പ്രവാചകന്റെ നാവിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചോദ്യം. എനിക്ക് പ്രവാചകനെ ഏറ്റവും ഇഷ്ടം തന്നെയാണ് എന്ന് കേൾക്കുന്നതിന് വേണ്ടി. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയെയാണ്. കുൽത്തു, ഞാൻ വീണ്ടും ചോദിച്ചു, മിനൽ റിജാൽ, നബിയെ എങ്കിൽ പുരുഷന്മാരിൽ ആരാണ്? ആ ചോദ്യത്തിന്റെ ഉദ്ദേശം ആ സ്ത്രീകളിൽ ഇനി ആയിഷ റളിയല്ലാഹു തആലയാണെങ്കിൽ പുരുഷന്മാരിൽ ഒരു പക്ഷെ ഞാനായിരിക്കും. കാരണം അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പെരുമാറിയത്. അടുത്തിടപഴകിയവരെല്ലാം കരുതിയത് ഏറ്റവും അധികം പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിന് ഞങ്ങളെയാണ്. അങ്ങനെയായിരുന്നു പ്രവാചകന്റെ സംസാരങ്ങൾ, പ്രവാചകന്റെ നോട്ടങ്ങൾ, പ്രവാചകന്റെ പരിഗണനകൾ. പുരുഷന്മാരിൽ ആരെയാണ്? കാല അബൂഹ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അവരുടെ ഉപ്പയാണ് ആയിഷയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ്. സുമ്മമൻ, ശരി, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് പുരുഷന്മാരിൽ ഒന്നാമതെങ്കിൽ പിന്നെ ആരാണ് നബിയെ? ഇപ്പൊ രണ്ടാം സ്ഥാനം തനിക്കുണ്ടാകും എന്നാണ് കരുതിയത്. കാൽ ഉമർ, പിന്നീട് ഉമറാണ്. അദ്ദേഹം പറയാണ്, പിന്നെ ഞാൻ ചോദിച്ചില്ല, ഞാൻ മൗനം പാലിച്ചു. കാരണം ഇനിയും ചോദിച്ചാൽ ഒരുപക്ഷെ അവസാനത്തിലേക്ക് എത്തുമെന്ന് പേടിച്ചിട്ട്. പെരുമാറ്റം കണ്ടാൽ തോന്നില്ല, പെരുമാറ്റം കണ്ടാൽ ലോകത്ത് ഏറ്റവും അധികം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഞങ്ങളെയാണ് എന്ന് സ്വഹാബാക്കൾക്ക് തോന്നി. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റ രീതി. വഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് വല്ലാഹി ഇന്നീ ലാ ഉഹിബ്ബുക, വഅദ്, അല്ലാഹു തന്നെയാണ് സത്യം, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ, സ്നേഹം തുറന്നു പറഞ്ഞ, മനസ്സിലൊതുക്കേണ്ടതല്ല സ്നേഹം, ആ സ്നേഹം തുറന്നു പറയണം, മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കണം, മുഴുവൻ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ കയറൊന്നുറക്കെ വലിച്ചപ്പോ ആയിഷ, ഒട്ടകത്തോട് കരുണ കാണിക്കണേ, ഒന്ന് പതുക്കെ വലിക്കണേ, നിങ്ങൾ അറബ് നടത്തുമ്പോൾ ആയുധത്തിന് മൂർച്ച കൂട്ടണം, ഉരുവിനോട് നിങ്ങൾ അതിനോടൊരു ഒരു കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അർത്ഥത്തിലും ഏതു മനുഷ്യരോടും, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അറബിയാകട്ടെ അനറബിയാകട്ടെ, വ്യത്യസ്തങ്ങളായ കാറ്റഗറികളില്ലാതെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകൻ പടുത്തുയർത്തിയ സമൂഹത്തിൽ പള്ളിയിൽ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, വെളുവെളുത്ത മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, പണക്കാരനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, പണിക്കാരനായ ഹബ്ബാബ് ഉണ്ട്, അവിടെ അറബിയായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. പക്ഷെ അവർക്കിടയിലുള്ള സ്നേഹബന്ധം എന്നുള്ളത് ഒരു മുത്തുമാലയിലെ മുത്തുമണികളെപ്പോലെ കോർത്തെടുക്കാൻ സാധിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്ത ജീവിതത്തിലൂടെയാണ്. ജാതിയുടെ പേരിൽ,
ഗോത്രത്തിന്റെ പേരിൽ കടുത്തറുത്തിരുന്ന പരസ്പരം വെട്ടിയിരുന്ന ഒരു ജനതയെ നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ്, തെക്കുവയുടെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾക്ക് യാതൊരുവിധ ഫതിലുമില്ല എന്ന് അവരെ പഠിപ്പിച്ച് അങ്ങനെ മാറ്റിയെടുത്ത ഒരു ചരിത്രം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീല وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.